ഞാൻ ഈ ചർച്ചകളിൽ പങ്കെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോലും പ്രതികരിക്കാനുള്ള ഒരു കാരണം നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി വന്ന് ഈ നാട്ടിലൊരു ക്രൈം നടന്നാൽ അതിൽ പരാതിക്കാർ ഏത് പരാതിക്കാർ ഈ റിപ്പോർട്ട് വായിക്കാതെ കേരളത്തിലെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് ഒറ്റ വരിയിൽ മനസ്സിലായി അവർ നിരാലംബരും അവർ പേടിച്ച് പുറത്തു വരാൻ കഴിയാത്തവരുമാണെന്ന് ആ പരാതിക്കാർ നേരിട്ട് വരട്ടെ എന്നിട്ട് കേസെടുക്കാമെന്ന് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് വാസ്തുത്തിൽ ഇതിനെതിരെ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയത് ഇനി ഏത് തരം സ്ത്രീകളാണ് ഇതിനെതിരെ വന്നതെന്ന് നോക്കൂ കേരളത്തിലെ തോട്ടം തൊഴിലാളി മേഖലയിൽ തോട്ടം തൊഴിലാളികളെ നിരന്തരമായി പീഡിപ്പിക്കുന്ന സെക്ഷലി പോലും അബ്യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ അറുപതുകളിലും അമ്പതുകളിലും കേരളത്തിലുണ്ട് എങ്ങനെയാണ് അവസാനിച്ചത് വർഗ്ഗസമരത്തിലൂടെ നിരന്തരമായിട്ടുള്ള വർഗ്ഗസമരത്തിലൂടെ തൊഴിലാളികൾ സംഘടിച്ച് അവസാനിപ്പിച്ചതാണ് അങ്ങനെയാണ് അവിടുത്തെ സ്ത്രീകൾക്ക് മാനം മര്യാദയായിട്ട് തൊഴിലെടുക്കാൻ പറ്റിയത് തോട്ടണ്ടി മേഖലയിൽ കൊല്ലം തിരുവനന്തപുരം മേഖലകളിൽ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് സ്ത്രീകൾക്ക് മാന്യമായിട്ട് കശുവണ്ടി മേഖലയിൽ തൊഴിലെടുക്കാൻ പറ്റിയത് തൊഴിലാളികൾ സംഘടിച്ച് ശക്തരായിട്ട് ചേർത്ത് നിന്നുകൊണ്ടാണ് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലുള്ള ബീഡി തൊഴിലാളികൾ തൊഴിലിന് പോകുമ്പോൾ അത്തരത്തിലുള്ള മുതലാളിമാർ എല്ലാ മേഖലയിലും സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ സംഘടിതമായി നിന്ന കാഴ്ച നമ്മുടെ മുമ്പിൽ അമ്പതുകൾ അറുപതുകൾ എഴുപതുകൾ എൺപതുകളിലൊക്കെ ഉണ്ട് ഇതൊക്കെ വർഗസമരത്തിലൂടെ അവസാനിപ്പിച്ചിട്ടും സിനിമാ മേഖലയിൽ ഈ തൊഴിലാളി സംഘടനകൾ ഇല്ലാതിരുന്നതുകൊണ്ടാണ് അവിടെ തൊഴിൽ കിട്ടണമെങ്കിൽ എനിക്ക് വഴങ്ങി തരണം എന്ന മട്ടിലുള്ള മുതലാളിമാരുടെ അവരുടെ ശിങ്കിടികളുടെ ആക്ടേഴ്സിൻ്റെ ഒക്കെ ഈ ഈ പറയുന്ന താൻപോ ഒരുമ നടപ്പായത് ഇന്നിപ്പോഴെന്താണ് സംഭവിക്കുന്നത് ഞാൻ ഞാനിതിനകത്ത് വളരെ ഗൗരവമായ ഒരു കാര്യം പറയാം ആദ്യം ഞാൻ പറഞ്ഞത് നാലര വർഷത്തിനുള്ളിൽ എങ്ങനെയാണ് ഈ പ്രതികൾ ഈ തെളിവ് നശിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളതെന്നുള്ളതിനെ പറ്റിയാണ് ഈ നാലര വർഷം ഈ റിപ്പോർട്ടിന്റെ കണ്ടന്റിനെ പറ്റി അറിയുമായിരുന്ന കഴിഞ്ഞ മന്ത്രിസഭയിലെയും ഈ മന്ത്രിസഭയിലെയും മന്ത്രിമാരും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരും ആരൊക്കെ കണ്ടു എന്നുള്ളതിന്റെ ഡാറ്റ സർക്കാരിൻ്റെയിൽ ഉണ്ട് ഇവർ ഈ പതിനഞ്ചു പേരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പതിനഞ്ചു പേരുമായി ഡിന്നർ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പതിനഞ്ച് പേരുമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രൈവറ്റ് സംഭാഷണങ്ങളോ പൊതുസ്ഥലത്ത് നടക്കുന്ന സ്വകാര്യ സംഭാഷണങ്ങളോ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു മന്ത്രിസഭയിൽ ചുമതലയേക്കുന്ന മന്ത്രി എന്ന നിലയ്ക്ക് തനിക്ക് കിട്ടുന്ന വിവരങ്ങൾ പുറത്തൊരാളുമായി പങ്കുവെക്കില്ല എന്ന സത്യപ്രതിജ്ഞ ലംഘിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് ആരാണ് വാസ്തവത്തിന് ഇത് കോടതിക്ക് പോലും പരിശോധിക്കാൻ പറ്റുമോ ഒരു ഇൻവെസ്റ്റിഗേഷനിലൂടെ അല്ലേ അറിയാൻ പറ്റുള്ളൂ ഞാൻ പറയുന്നു ഞാൻ ഞാനിത് ആരോപണമായിട്ട് ഉന്നയിക്കുകയല്ല ഞാനൊരു എരയാണെന്ന് വിചാരിക്കും ഞാനാണ് ഈ പറയുന്ന ഒരു നിരാലംബയായ സ്ത്രീ നാലര വർഷം മുമ്പ് പ്രതീക്ഷയോടുകൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കണ്ട ഒരു നിരാലംബയായ സ്ത്രീ അവർ ഈ സർക്കാരിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ അവർ നെയിം ചെയ്ത പാരഗ്രാഫ് തൊണ്ണൂറ്റാറിൽ പറയുന്ന വില്ലന്മാരുടെ കൂട്ടത്തിലുള്ള ആളുകളുമായിട്ട് ദിന ഈ റിപ്പോർട്ടിന്റെ കണ്ടന്റ് അറിയാമായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മന്ത്രിമാർ അവർ വേദി പങ്കിടുകയും അവർ പരസ്പരം കുശലം നടത്തുകയും കൈ കൊടുക്കുകയും ചിരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ എന്താണ് ഒരു വിക്ടിമിന് തോന്നുന്നത് ഇവർ ഈ റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ടോ ഇതിലെ കണ്ടന്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ ഇനി ഈ വിക്ടിംസിനെ ഇതേ പ്രതികൾ ഈ കഴിഞ്ഞ നാലര വർഷത്തിനിടയിൽ വീണ്ടും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇത് ആരാണ് അന്വേഷിക്കുക ഇത് അന്വേഷിക്കാൻ കേരള പോലീസ് അന്വേഷിച്ചാൽ മതിയോ ഈ കേസ് ഇത് സത്യപ്രതിജ്ഞ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് ആരന്വേഷിക്കും കാരണം നിരന്തരമായി വാദിക്കുകയാണ് ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം പി ജി ഇന്ന് ഈ കേസ് കോടതിയിൽ വരുമ്പോൾ പ്രതികളുടെ ഭാഗം പറയുന്നത് പോലും സർക്കാരല്ലേ പ്രതികൾക്ക് ഇതിൽ എന്തിനാ വക്കീല് പ്രതികൾക്ക് വേണ്ടി കേരളത്തിൽ സി പി എമ്മും അതിന്റെ ബന്ധപ്പെട്ട ആളുകളും എല്ലാം വാദിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇരകൾ രംഗത്ത് വരുന്നവരെ പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ സർക്കാരുണ്ട് എന്ന സ്ഥിതിയല്ലേ ഇവിടെ ഉള്ളത് പ്രതികൾക്ക് പ്രതിരോധം തീർക്കുകയാണ് ഇരകളുടെ രഹസ്യമാവ് സൂക്ഷിക്കണമെന്ന പുറമേ പറയുമ്പോൾ ഖേദകരമായ കാര്യമാണ്